നമസ്കാരം. ഉച്ചവാർത്ത ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കബിനി നദിയിൽ കൊട്ടത്തോണി മറിഞ്ഞ് കാണാതായ ആൾക്കുവേണ്ടി തിരച്ചിൽ തുടരുന്നു. കൊളവള്ളി കുറുമ കോളനിയിലെ വള്ളുവാടി കുള്ളനെയാണ് കാണാതായത്. മേപ്പാടിയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ നടപടി വൈകുന്നു. പ്രശ്നത്തിൽ PWD അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പഞ്ചായത്ത്. ഉരുൾപൊട്ടൽ കുറിച്ചാർമലയിലെ തോട് അപ്രത്യക്ഷമായി. തോടിന്റെ സ്ഥാനത്ത് വൻ പാറകൾ. വിശദമായ വാർത്തകളിലേക്ക്. കൊളവള്ളി കബിനി നദിയിൽ കൊട്ടത്തോണി മറിഞ്ഞ് കാണാതായ ആൾക്കു വേണ്ടിയുള്ള തിരച്ചിൽ തുടരുന്നു. കൊളവള്ളി കുറുമ കോളനിയിലെ വള്ളുവാടി കുള്ളനെയാണ് കഴിഞ്ഞ ദിവസം കാണാതായത്. കർണാടകയിലെ ഗുണ്ടറയിൽ നിന്നും കൊളവള്ളിയിലേക്ക് കൊട്ടത്തോണിയിൽ വരുമ്പോഴായിരുന്നു അപകടം. കൊട്ടത്തോണിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. പുൽപ്പള്ളി പോലീസും ബത്തേരി മാനന്തവാടി ഫയർഫോഴ്സും സ്ഥലത്തെത്തി. കബിനി നദിയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ മാനന്തവാടിയിൽ നിന്ന് ഫൈബർ ബോട്ട് എത്തിച്ചാണ് തിരച്ചിൽ നടത്തിയത്. രാത്രി വൈകിയും തിരച്ചിൽ നടത്തിയെങ്കിലും കുള്ളനെ കണ്ടെത്താനായില്ല. തുടർന്ന് രാവിലെയോടെ തിരച്ചിൽ വീണ്ടും ആരംഭിച്ചു. മേപ്പാടിയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കലും പുനരധിവസിപ്പിക്കലും തലവേദനയാവുന്നു. കച്ചവടക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതും PWD അധികൃതരുടെ മെല്ലെപ്പോക്കും ജനകീയ സമിതിയുടെ തീരുമാനം നടപ്പാക്കുന്നത് വൈകിപ്പിക്കുകയാണ്. പ്രശ്നത്തിൽ അടിയന്തര ഇടപെടൽ PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത്. മേപ്പാടി ടൗണിലൂടെയുള്ള വാഹന ഗതാഗതം സുഗമമാക്കുന്നതിന്റെ ഭാഗമായി ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി എന്ന ജനകീയ സമിതി എടുത്ത തീരുമാനമാണ് വഴിയോര കച്ചവടക്കാരെ മാറ്റി പുനരധിവസിപ്പിക്കുക എന്നത്. ഗ്രാമപഞ്ചായത്ത്, PWD, ട്രേഡ് യൂണിയനുകൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, പോലീസ് എന്നിവരെല്ലാം ചേർന്ന് എടുത്ത തീരുമാനമാണത്. എന്നാൽ ആ തീരുമാനം നടപ്പാക്കുന്നതിൽ കാലതാമസം നേരിടുന്നുണ്ട്. വഴിയോര കച്ചവടക്കാർ 31 പേർ ചേർന്ന് ഹൈക്കോടതിയിൽ 2018 ജൂലൈ 26 ഒരു സിവിൽ റിട്ട് ഫയൽ ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ PWD റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കച്ചവടക്കാരുടെ ഭാഗം കേട്ട് 2 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്ന് കോടതി ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. വഴിയോര കച്ചവടക്കാരുടെ സംരക്ഷണത്തിന് വേണ്ടി 2014 കേന്ദ്ര സർക്കാർ പാസാക്കിയ നിയമത്തിൻ്റെ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ ഹർജി ഫയൽ ചെയ്തിട്ടുള്ളത്. 30 വർഷത്തിലധികമായി വഴിയോര കച്ചവടം ചെയ്തു വരുന്നവരാണ് തങ്ങളെന്ന് ഹർജിയിൽ അവർ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. എന്നാൽ 30 വർഷം മുമ്പുള്ള ടൗൺ അല്ല മേപ്പാടി. ഇപ്പോൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചു. നിരവധി ആംബുലൻസുകളടക്കം ഗതാഗതക്കുരുക്കിൽ കുടുങ്ങുന്ന സ്ഥിതിയുണ്ട്. 4 പേർ കാരണം 40,000 പേർ ബുദ്ധിമുട്ടിലാകുന്ന അവസ്ഥ ഒഴിവാക്കാൻ ടൗണിൽ മാറ്റങ്ങൾ വരുത്തിയേ കഴിയൂ എന്നും അതിന് PWD, പോലീസ് എന്നിവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KK സഗദ് ആവശ്യപ്പെട്ടു. ഇപ്പോൾ നമുക്ക് ഏറ്റവും നമുക്കറിയാവുന്ന കാര്യമാണ്, മുസ്ലിം പള്ളി മുതൽ ഇങ്ങോട്ട് മേപ്പാടിയുടെ പോളിടെക്നിക് വരെയുള്ള ഭാഗങ്ങളിൽ രണ്ട് സൈഡിലായിട്ട് ഫുട്ബാത്ത് കച്ചവടക്കാരും സ്ഥിരമായിട്ടും വർഷങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അവരാരെങ്കിലും കുടുംബത്തെയോ വ്രണപ്പെടുത്താൻ അവരെ എന്നാൽ പട്ടിണി കാട്ടുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയല്ല നമ്മൾ പറയുന്നത്. അവരെ ടൗണിൽ നിന്ന് താൽക്കാലമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവരെ കച്ചവടം ചെയ്യാൻ ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കുന്നതോടൊപ്പം തന്നെ മേപ്പാടിയുടെ ടൗണിനകത്തുള്ള മുഖച്ഛായന മാറി വരണം. അത്ര ട്രാഫിക് ഒഴിഞ്ഞു കിട്ടുന്നതാണ്. ഒരു 4 പെട്ടിക്കടക്കാരെ മാറ്റുമ്പോൾ 40,000 വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ അതിന് മുകളിൽ വരുന്ന ആളുകൾക്കാണ് അതിൻ്റെ കുണം. സമൂഹത്തിന് ഒന്നടങ്കം അതിൻ്റെ കുണമാണ്. അപ്പോൾ അവരെ മാറ്റി താമസിപ്പിക്കുക എന്ന് പറയുന്നത് ഉചിതമായ തീരുമാനമാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്. ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് ഭാഗമായിട്ട് PWD ബന്ധപ്പെട്ടുള്ള ചെറിയ പ്രയാസങ്ങളുണ്ട്. അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും. അതുമായി ബന്ധപ്പെട്ട് സമൂഹം എന്ന നാട്ടുകാരെ നിലക്ക് ഈ ഭരണസമിതി കൂടെ നിൽക്കുക എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വഴിയോര കച്ചവടം എന്നത് റോഡിലെ കച്ചവടം എന്ന നിലയിലാണ് ഇപ്പോഴുള്ളത്. കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രതിജ്ഞാബദ്ധമാണ്. ഈ നടപടികൾക്ക് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകണമെന്നും സഗദ് അഭ്യർത്ഥിച്ചു. CK ചന്ദ്രൻ, വയനാട് വിഷൻ, മേപ്പാടി. പൊഴുതനയിൽ CPM നേതാവ് പ്രളയ ദുരിതാശ്വാസ ധനസഹായം കൈപ്പറ്റിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് രംഗത്ത്. CPM നേതാവ് M. സെയ്ദിനെതിരെയാണ് മുസ്ലിം ലീഗ് ആരോപണം ഉന്നയിച്ചത്. അനർഹമായ പണം കൈപ്പറ്റിയ നേതാവിനെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർ പൊഴുതനയിൽ പ്രകടനം നടത്തി. ഉത്തരവാദിയായവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് സമരം ശക്തമാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു.
ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് പൊതുജന ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റ് അക്കൗണ്ടിലേക്കും കൈകളിലേക്കും വന്ന കാശിൻ്റെ കണക്ക് ആർക്കും അറിയില്ല. അതോടൊപ്പം തന്നെ വന്ന ഭക്ഷണ സാധനങ്ങളുടെ കണക്ക് ആർക്കും അറിയില്ല. മറ്റു ഷെഡുണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെ ഇവിടെ ചെയർമാൻ സൂചിപ്പിച്ചതുപോലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ദുരന്തത്തിലുള്ള ആളുകൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയുന്നത്. ഉരുളുപൊട്ടി, വെള്ളം കയറി, എല്ലാം നഷ്ടപ്പെട്ട് പ്രതീക്ഷയോട് നിൽക്കുന്ന ആളുകൾക്ക് ഒന്നും നൽകാതെ സമരഭൂമിയിൽ പാർട്ടിക്കാരെ തിരികെ കയറ്റി പാർട്ടിക്കാരെ അവിടെ കുടിയിരുത്തുന്നതിന് വേണ്ടി വെള്ളം കയറാത്ത, ഉരുളുപൊട്ടാത്ത, നാശനഷ്ടങ്ങളില്ലാത്ത ആളുകൾക്കാണ് ഇന്നലെയും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ ധനസഹായങ്ങളും മറ്റ് സഹായങ്ങളും നൽകുന്നത്. തന്റെ പേരിൽ പണം വന്നതായി അറിയില്ലെന്നും ജോലിക്കാരനായ ഇളയ മകന്റെ പേരിൽ വന്ന തുക തിരിച്ചടിച്ചുവെന്നും മറ്റുള്ള ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും എം സെയ്ദ് പ്രതികരിച്ചു. എനിക്ക് പിന്നെ പ്രളയ ദുരിതായ പിന്നെ 8-ാം തീയതി നടന്ന പ്രളയ ദുരിതത്തിൽ എന്റെ വീടുകൾ വെള്ളം കയറി. അങ്ങനെ ഞങ്ങള് പിന്നെ ചാത്തോത്ത് റിസോർട്ടിലാണ് 42 കുടുംബങ്ങൾ 2 ദിവസം താമസിച്ചത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങളെല്ലാവർക്കും പിന്നെ 10,000 രൂപ പ്രത്യേക സഹായം എന്ന നിലക്ക് അനുവദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് പിന്നെ അനുവദിച്ചത് അനധികൃതമായി കിട്ടിയതാണെന്നാണ് മറ്റുള്ളവരുടെ ആരോപണം. എന്നാൽ എന്റെ പിന്നെ 3 വീടുകളിലുള്ള 3 മക്കൾക്കായിട്ടാണ് 3 ആളുകൾക്കാണ് കിട്ടിയിരുന്നത്. എന്നാൽ ഒന്ന് ചെറിയ മോനക്ക് ജോലി ഉള്ളതാണ്, അപ്പൊ അവൻ അത് അറിഞ്ഞ പാട് അവന്റെ പേരിലുണ്ട് കണ്ട പാട് പിറ്റേന്ന് തന്നെ രാവിലെ വൈകുന്നേരാണ് ക്രെഡിറ്റ് ആയത്. രാവിലെ പിറ്റേന്ന് 11 മണിക്ക് കൊണ്ടുപോയി അവർ റീഫണ്ട് ചെയ്തിട്ടുണ്ട്. എന്റെ ഇതിൽ ക്രെഡിറ്റ് വന്നിട്ടില്ല. വന്നതായിട്ട് പിന്നെ ഫോൺ മെസ്സേജ് 3,500 വന്നിട്ടുള്ളത്. അത് ഇന്നലെ ഉച്ചക്കാണ് അറിയുന്നത്. അപ്പൊ ഞാൻ നാളെ ബാങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ തുകയും ഞാൻ തിരിച്ചടക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ഇത് രാഷ്ട്രീയ പ്രേരിതമായി നാളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവണതയാണ് എന്നാണ് പറയാനുള്ളത്. കുറിച്ചാർ മലയിലെ ഉരുൾപൊട്ടലിനെ തുടർന്ന് കുറിച്ചാർ തോട് അപ്രത്യക്ഷമായി. ഇപ്പോൾ തോടിന്റെ സ്ഥാനത്ത് ചെറിയ നീർച്ചാല് മാത്രം, ഒപ്പം വൻ പാറകളും. കുറിച്ചാർ മലയിൽ നിന്നും താഴ്വരയിലേക്ക് ഒഴുകിയിരുന്ന തോട് ഇപ്പോഴില്ല. ഉരുൾപൊട്ടലിൽ പ്രദേശത്തെ വീടുകളും ഏക്കർ കണക്കിന് കൃഷിയിടങ്ങളും തകർന്നടിഞ്ഞു. 10 അടി വീതിയിൽ ഒഴുകിയിരുന്ന തോടിന്റെ സ്ഥാനത്ത് ഇപ്പോൾ 50 അടിയോളം വീതിയിൽ കാർഷിക വിളകളെല്ലാം ഒലിച്ചുപോയി. കാത്തുള്ളി കുഞ്ഞുമുഹമ്മദ്, അൽവി കൊട്ടിൽ, കുഞ്ഞുണ്ണി കോളിയോടൻ, കാത്തുള്ളി അസീസ് തുടങ്ങിയ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളാണ് ഒലിച്ചുപോയത്. പലരുടെയും വീടുകൾ സുരക്ഷിതമല്ലാതായി. പ്രദേശത്തുകാരുടെ ജലാവശ്യം നിറവേറ്റാൻ പര്യാപ്തമായിരുന്ന തോടിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ വലിയ പാറകൾ വന്നടിഞ്ഞു. ഈ തോടിൻ്റെ ഉത്ഭവസ്ഥാനത്തു നിന്നും ഇത് ഗതിമാറി ഒഴുകിയതാണെന്ന് നാട്ടുകാർ പറയുന്നു. ഈ ദുരന്തഭൂമിയിൽ ജീവിക്കുന്നവർ ഇപ്പോഴും ഞെട്ടലിൽ നിന്ന് മുക്തരായിട്ടില്ല. മഴമേഘങ്ങൾ പോലും ഇവരെ ഭീതിയിലാക്കുന്നുണ്ട്. ഈ പ്രദേശത്തു നിന്നും മാറി താമസിക്കണമെന്ന ആഗ്രഹമാണ് ഈ കുടുംബങ്ങൾക്കെല്ലാം. താമസം കുട്ടികളും മഴവെള്ളം ഒക്കെ ഉണ്ടായിരുന്നു. അനേ ഒച്ചനാളും ഞങ്ങൾ കേട്ടില്ല. ഇവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ചേട്ടപ്പെടുക്കുന്നുണ്ട്. സംഭവം അടിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ ഇരട്ടയായിട്ട് കണ്ട് ഓടി കഴിക്കുന്നത്. രണ്ട് കുട്ടികളും പിന്നെ മഴവെള്ളം ഞങ്ങൾ പെണ്ണുകളും വാരിയുണ്ടായി. എന്നാ കൂടി ഓടി കഴിച്ചില്ലായിരുന്നു. ആ വീട്ടിൽ കയറ്റിപ്പോൾ ഞങ്ങൾ എല്ലാവരും ഓടി കഴിച്ചതാണ്. ആ വീട്ടിൽ അപ്പത്തിന് കൈക്കൂലും പോയി. എന്തൊക്കെ നാശം സംഭവിച്ചു? തെങ്ങ്, കവുങ്ങ്, കാപ്പി, കുരുമുളക്, ഒരു 10-3000 പേരെ 3 കുളം ഉണ്ടായിരുന്നു മീൻ വളർത്തണ. ആ കുളം 1,000 മീൻകുട്ടികളുടെ മീൻകുട്ടികളൊക്കെ വലിയ മീനായി തുടങ്ങി. അതൊക്കെ നഷ്ടപ്പെട്ടു. വയനാട് വിഷൻ, കൽപ്പറ്റ. സാനിയ ചികിത്സാ സഹായ നിധിയിലേക്ക് സംഭാവന നൽകി വയോധികനായ ലോട്ടറി കച്ചവടക്കാരൻ മാതൃകയായി. മുള്ളംകൊല്ലി പാതിരി മാന്തോട്ടം ജോസ് ആണ് സഹായം നൽകിയത്. സൈക്കിളിൽ ലോട്ടറി വിൽപ്പന നടത്തുന്ന ജോസിന്റെ 1 ദിവസത്തെ വരുമാനം പൂർണ്ണമായും മുള്ളംകൊല്ലി സെന്റ് മേരീസ് ഫൊറോന വികാരി ഫാദർ ചാണ്ടി പൂനക്കാട്ടിലിന് കൈമാറി. ഫാദർ ജോമേഷ്, എം കെ മാത്യു, ജിജോ ഇട്ടംപറമ്പിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് തുക കൈമാറിയത്. വിഷജീവിയുടെ കടിയേറ്റ് കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്ന ചെന്നലോട് സ്വദേശി
പുഴിക്കുന്നൽ സലീം സുമനസുകളുടെ സഹായം തേടുന്നു. സലീമിന്റെ വരുമാനമായിരുന്നു കുടുംബത്തിന്റെ ഏക ആശ്രയം. ഭാര്യ ജോലിക്ക് പോകുന്നതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം സലീമിന്റെ ചികിത്സയ്ക്ക് പോലും തികയാറില്ല. കാവുമന്നത്ത വാഴത്തോട്ടത്തിൽ പണിയെടുക്കുമ്പോൾ വിഷജീവിയുടെ കടിയേറ്റ സലീമിന്റെ കാലുകളിൽ പഴുപ്പ് ബാധിക്കുകയായിരുന്നു. നിരവധി ചികിത്സകൾ നടത്തിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല. ജീവൻ നിലനിർത്താൻ രണ്ട് കാലുകളും മുറിച്ചുമാറ്റേണ്ടിയും വന്നു. ഇതിനിടെ ഹാർട്ടും കിഡ്നിയും തകരാറിലുമായി. ഇതോടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ഈ കുടുംബം ദുരിതത്തിലായി. സ്വന്തമായി വീടോ സ്ഥലമോ ഇല്ലാത്തതിനാൽ വാടകയ്ക്ക് ക്വാർട്ടേഴ്സിലാണ് ഈ കുടുംബം താമസിക്കുന്നത്. ഓരോ മാസവും മരുന്നിനും മറ്റ് ചിലവുകൾക്കുമായി വൻതുക ആവശ്യമാണ്. എല്ലാ മാസവും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായി പോകണം. മരുന്നുകളെല്ലാം തന്നെ പുറത്തുനിന്ന് വാങ്ങുകയും വേണം. അതിനോടൊപ്പം തന്നെ വീടിന്റെ വാടക 3000 രൂപയും കണ്ടെത്തണം. ഭാര്യ ഷാഹിന അച്ചാർ കമ്പനിയിൽ പണിക്ക് പോകുന്നതിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ തുക മരുന്നു വാങ്ങിക്കാൻ പോലും തികയുന്നില്ല. ഇവരുടെ രണ്ടു മക്കൾ മുട്ടിൽ WMO ഓർഫനേജിന്റെ സഹായത്തോടെയാണ് പഠിക്കുന്നത്. സഹായിക്കാനെന്ന പേരിലെത്തിയവർ വാഗ്ദാനങ്ങൾ നൽകി മടങ്ങിയതല്ലാതെ മറ്റൊന്നുമുണ്ടായില്ലെന്ന് ഇവർ പറയുന്നു. തുടർ ചികിത്സയ്ക്കും മറ്റുമായുള്ള ഭാരിച്ച ചിലവുകൾ എങ്ങനെ കണ്ടെത്തുമെന്ന ആശങ്കയിലാണ് ഈ കുടുംബം. എൻ്റെ പേര് സലീം എന്നാണ്. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഒരു കാലിൻ്റെ മുട്ടിൻ്റെ താവട്ടം മുറിച്ച്, ഒരു കാലിൻ്റെ പത്തിയും മുറിച്ച്, ആർട്ടും കിഡ്നിയും പേഷ്യൻ്റാണ്. ഞാൻ വാഴക്കുലിക്ക് ചപ്പ് കൊട്ടാൻ പോയപ്പോൾ എന്തോന്ന് കടിച്ച് അതിൻ്റെ വിഷാംശം കയറിയാണ് ഇങ്ങനെയൊക്കെ ആയത്. ഏകദേശം 1.5-2 വർഷത്തോളം ആ ചികിത്സ നടക്കുന്നു. വളരെ ദയനീയമായ ഒരു അവസ്ഥയിലാണ് ഞാൻ ജീവിച്ചു പോകുന്നത്. ഇതൊരു വാട കോട്ടേഴ്സാണ്. 3000 രൂപയോളം വാട കൊടുക്കണം. മാസം 6000 രൂപയോളം മരുന്നിന് വേണം. എങ്ങനെ ജീവിക്കും എന്നറിയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ലൈവായി വരുന്നത്. എൻ്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് എന്നെ സഹായിക്കണം നിങ്ങൾ. സലീമിന് സഹായനിധി കണ്ടെത്തുന്നതിനായി കേരള ഗ്രാമീൺ ബാങ്ക് കാവുമന്നം ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 4012313101 IFSC KLGB 00403123. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് ഈ നിർധന കുടുംബം. സിജു സാമുവൽ, വയനാട് ഡിവിഷൻ, പടിഞ്ഞാറത്തറ. വയനാട് വന്യജീവി സങ്കേതത്തിലെ വിദേശ കളകളുടെ കടന്നുകയറ്റത്തിനെതിരെ കൈകോർത്ത് വനംവകുപ്പും NSS വിദ്യാർത്ഥികളും. കുറിച്ചാട് റേഞ്ചും ബത്തേരി ഗവൺമെന്റ് സർവജന ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വിദ്യാർത്ഥികളും ചേർന്നാണ് സങ്കേതത്തിലെ വിദേശ കളസസ്യങ്ങളെ പിഴുതുമാറ്റുന്നത്. വന്യജീവി സങ്കേതത്തിന്റെ ഭീഷണിയായി മാറിയ വിദേശ കളകളെയും ഇലപ്പുളി ചെടികളെയുമാണ് വനംവകുപ്പ് വിദ്യാർത്ഥികളുടെ സഹകരണത്തോടെ നീക്കം ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായി കുപ്പാടി മരം ഡിപ്പോ പരിസരത്തെ കളകളെയും ഇലപ്പുളി ചെടികളെയും നീക്കം ചെയ്തു. ബത്തേരി പുൽപ്പള്ളി പാതയോരത്തെ വിദേശ കളകളെയും നീക്കം ചെയ്തു. വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ LT സാജൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കുറിച്ചാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ P രതീശൻ, സർവജന സ്കൂൾ പ്രിൻസിപ്പൽ AK കരുണാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. കളനശീകരണ പ്രവർത്തനങ്ങൾക്ക് NSS പ്രോഗ്രാം ഓഫീസർ നവീൻ പോൾ, ഐറിൻ ജോസ്, KJ നന്ദന തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രധാന കാരണങ്ങളിലൊന്ന് ജൈവാധിനിവേശമാണ്. ഒരു പ്രദേശത്തിന് അനുയോജ്യമല്ലാത്തതും മറ്റ് പ്രാദേശിക ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി ഉയർത്തിക്കൊണ്ടും സസ്യങ്ങളും ജീവികളും കടന്നു വരുന്നതിനെയാണ് ജൈവാധിനിവേശം എന്ന് പറയുന്നത്. ഇത് ഹൈപ്പോസ്റ്റസ് സാങ്കുലേറ്റ, ഇലപ്പുള്ളിച്ചെടി എന്നും മറ്റും സാധാരണ അറിയപ്പെട്ടു വരുന്നു. ബത്തേരി പുൽപ്പള്ളി റൂട്ടിൽ വനത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലെല്ലാം ഈ ചെടി ആവാസ വ്യവസ്ഥയ്ക്ക് ഒരു ഭീഷണിയായി മാറിയിട്ടുണ്ട് എന്ന വാർത്ത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി പത്രത്തിൽ അറിയിച്ചു. അതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ വാർത്ത സത്യമാണെന്ന് പറഞ്ഞു. വയനാട് വിഷൻ, ബത്തേരി. സ്ഥലം ലഭ്യമായാൽ മാനന്തവാടിയിൽ ഇൻഡോർ സ്റ്റേഡിയവും ബോക്സിംഗ് റിങ്ങും സ്ഥാപിക്കുമെന്ന് OR കേളു MLA. ജില്ലാ അമേച്ചർ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വയനാട്ടിൽ കായിക മേഖലയ്ക്ക് വളരാൻ നിലവിൽ സാഹചര്യങ്ങളുടെ കുറവുണ്ട്. നല്ല കായിക താരങ്ങൾ വളരണമെങ്കിൽ ആധുനിക സംവിധാനത്തിലുള്ള സാഹചര്യങ്ങളും നിർബന്ധമാണ്. സ്ഥലം ലഭ്യമായാൽ മാനന്തവാടിയിൽ ഇൻഡോർ സ്റ്റേഡിയവും ബോക്സിംഗ് റിങ്ങും സ്ഥാപിക്കാൻ ഒരുക്കമാണെന്നും MLA പറഞ്ഞു. ബോക്സിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഉസ്മാൻ അധ്യക്ഷത വഹിച്ചു. കാലാനുസൃതമായി നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ വളരണമെങ്കിൽ ഇങ്ങനെയുള്ള ഒട്ടനവധി സാംസ്കാരിക പ്രവർത്തനങ്ങളൊക്കെ കാര്യക്ഷമമായെങ്കിൽ നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടാവണം, നടക്കണം. എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ സ്ഥലം എവിടെ സ്ഥലം ലഭ്യമാകുമ്പോൾ അല്ലെങ്കിൽ സ്ഥലം കിട്ടുമെന്ന് ഉണ്ടെങ്കിൽ പണ്ടിന്റെ കാലത്ത് യാതൊരു തർക്കവും എത്ര കോടി വേണമെങ്കിലും നമുക്ക് ചെലവഴിക്കാം. അങ്ങനെ ചെലവഴിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ല ഒരു പരിസരത്ത് നമുക്ക്
എവിടെയെങ്കിലും ഒരു സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഇന്ദ്രസേനിയും എങ്കിലും ആനന്ദമായി ഉണ്ടാകണമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. പനമരം കോഴിക്കോട് ഫെവിക്കോൾ ചാമ്പ്യൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പ്രളയബാധിതർക്ക് വീടുകളുടെ വാതിലുകൾ സൌജന്യമായി വിതരണം ചെയ്തു. കീഞ്ഞുകടവ് പ്രദേശത്തെ 100 വീടുകളുടെ വാതിലുകളാണ് സൌജന്യമായി വിതരണം ചെയ്തത്. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി കെ അസ്മത്ത് നിർവഹിച്ചു. കളങ്കമില്ലാത്ത ജീവിതത്തിലൂടെ തത്വചിന്തകളുടെ പ്രകാശം ഗുരുദേവൻ ലോകത്തിന് പകർന്നു നൽകിയിരുന്നതായി എഴുത്തുകാരൻ കൽപ്പറ്റ നാരായണൻ. ഒരു ലോകം ഒരു ഗുരു ഒരൊറ്റ ജനത എന്ന സന്ദേശമുയർത്തി എഴുത്തുകാരനും വാഗ്മിയുമായ സജീവ് കൃഷ്ണൻ നയിക്കുന്ന ഗുരുസാഗരം പ്രഭാഷണ പരമ്പര മാനന്തവാടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കെ ആർ ഗോപി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സജീവ് കൃഷ്ണന്റെ പ്രഭാഷണ പരമ്പരയും നടന്നു. ദൈവം എന്ന് പറയുന്ന ആ വലിയ കരകൗശലക്കാരൻ അദ്ദേഹത്തിലൂടെ ഈ അറിവ് പലരായി ഇരിക്കുന്നു. ഈ അറിവ് സാക്ഷാത്കരിക്കുമ്പോൾ മനുഷ്യൻ ആനന്ദ തുന്തിലൻ ആയിത്തീരുന്നു. അങ്ങനെ മോദസ്ഥിരനായ വസിക്കൂ മല പോലെ എന്ന അവസ്ഥയിൽ ആശാൻ പറഞ്ഞതുപോലെ എന്നും ചൈതന്യത്തോടെ എന്നും സന്തോഷത്തോടെ വേദനയുണ്ട്, ഈ കഷ്ടപ്പാടുകൾ കാണുന്നതിൽ അനുകമ്പയുണ്ട്, അതൊക്കെ ഉണ്ട്. എങ്കിലും അവരൊക്കെ തിരുത്തപ്പെടാം, എല്ലാം മാറാം, കാലാന്തരത്തിൽ ശരിയാകും, തൻ്റേതുപോലുള്ള മനസ്സുകൾ ആവർത്തിക്കും എന്ന് അദ്ദേഹം. നീലക്കുറിഞ്ഞി വയനാട്ടിലും പൂത്തു. പാടിച്ചിറയിലെ കർഷകനായ ജോസ് കണ്ടന്തുരുത്തിയുടെ വീട്ടുമുറ്റത്താണ് നീലക്കുറിഞ്ഞികൾ കാഴ്ചക്കാർക്ക് കൗതുകമാകുന്നത്. മൂന്നാറിൽ നിന്ന് കൊണ്ടുവന്ന 10 ചെടികളാണ് 4 ശേഷം പൂത്തത്. ചെടികളോടുള്ള പ്രിയമാണ് നീലക്കുറിഞ്ഞി ചെടികൾ വീട്ടുമുറ്റത്ത് നടാൻ പ്രചോദനമായതെന്ന് ജോസ് പറയുന്നു. നീലക്കുറിഞ്ഞി വളരാനും പുഷ്പിക്കാനും പറ്റിയ സാഹചര്യമാണ് വയനാട്ടിലേതെന്ന സൂചനയാണ് ഇത് നൽകുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇവിടെ ഒരു ഏകദേശം 100 ചുവടോളം ഉണ്ട്. ഇത് പലരും ഇതൊരു നീലക്കുറിഞ്ഞാണോ ഇങ്ങനെ ഒരു സംശയത്തോടുകൂടിയൊക്കെ, കാരണം വയനാട്ടിലായതുകൊണ്ട് അങ്ങനെ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ശാസ്ത്രീയമായിട്ട് തന്നെ നീലക്കുറിഞ്ഞാണെന്ന് ഉറപ്പുവരുത്തി. എന്തായാലും വയനാട്ടിലും ഇത് നല്ല രീതിയിൽ വളരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇത് ഹിൽ ഏരിയ ആയതുകൊണ്ടായിരിക്കാം, ഏകദേശം തണുപ്പുണ്ടല്ലോ, അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് വളരുന്നുണ്ട്, പൂക്കുന്നുണ്ട്. എല്ലാ ദിവസവും പൂക്കുന്നുണ്ട്. എന്നാൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്ക് താഴത്തെ കൊഴിഞ്ഞു പോകുകയും കരിഞ്ഞു പോവുകയും പിന്നീട് മേലേക്ക് പുതിയ പൂക്കൾ ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. വീണ്ടും പ്രധാന വാർത്തയിലേക്ക്. കബിനി നദിയിൽ കൊട്ടത്തോണി മറിഞ്ഞ് കാണാതായ ആൾക്കുവേണ്ടി തിരച്ചിൽ തുടരുന്നു. കൊളവള്ളി കുറുമ കോളനിയിലെ വള്ളുവാടി കുള്ളനെയാണ് കാണാതായത്. മേപ്പാടിയിലെ വഴിയോര കച്ചവടക്കാരെ ഒഴിപ്പിക്കാൻ നടപടി വൈകുന്നു. പ്രശ്നത്തിൽ PWD അടിയന്തര നടപടി കൈക്കൊള്ളണമെന്ന് പഞ്ചായത്ത്. ഉരുൾപൊട്ടൽ കുറിച്ചാർമലയിലെ തോട് അപ്രത്യക്ഷമായി. തോടിന്റെ സ്ഥാനത്ത് വൻ പാറകൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. വൈകുന്നേരം 5 മണിക്ക് ഈവ് ന്യൂസ്. നമസ്കാരം.